السلام عليكم ورحمة الله كيف الحال الحمد لله നല്ല കുട്ടികളല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ പഠിച്ചല്ലോ ഇഷ്ടപ്പെട്ടോ പാഠങ്ങളും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പഠിക്കുന്നില്ലേ മാഷാല്ലാ നല്ല മക്കളാണല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് ഉസ്താദ് നല്ലൊരു കഥയായല്ലോ ആ ഉസ്താദ് നല്ലൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം മാത്രമല്ല കഥയിൽ കേട്ട് കഥയിലുള്ള പാഠങ്ങൾ നിങ്ങൾ പഠിച്ച് ആ നിങ്ങൾ അതുപോലെ നിങ്ങളും നല്ല കുട്ടികളായി മാറണം അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം അല്ലേ ഓക്കെ എല്ലാവരും രണ്ട് കൈ ഇങ്ങനെ കെട്ടിരിക്കും ആ ഓക്കെ ഫോണിൻ്റെ സൗണ്ട് ഒന്ന് കൂട്ടി വെക്കൂ കുറച്ച് ആ കൂട്ടിയില്ലേ ഇനി കൈ കെട്ടി വെക്കൂ ഓക്കെ കഥ തുടങ്ങുകയാണ് ഒരിക്കൽ ആ ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ടൊരു വൃദ്ധ ആയൊരു സ്ത്രീ അല്ലേ വയസ്സായ അല്ലേ നമ്മളെ ഉമ്മാമയെ പോലത്തെ ഒരു വയസ്സായ ഒരു പാവം ഉമ്മാമ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആരുമില്ല കൂട്ടിന് കൂട്ടിന് ആ മക്കളില്ല മറ്റാരുമില്ല ആ വീട്ടിൽ ആ ഉമ്മാമ മാത്രം ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ ഉമ്മാമക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് ആ ആരായിരുന്നു ആടുകൾ പശുക്കൾ കോഴിക്കൾ ഇങ്ങനെ ജീവികളോട് സ്നേഹമുള്ള വളർത്തുന്ന ആ ജീവിയിൽ നിന്ന് കിട്ടുന്ന ആ ഭക്ഷണവും പാലും അതുപോലെ കോഴിയിൽ നിന്നും കോഴിമുട്ട ലഭിക്കും അല്ലേ അതൊക്കെ എടുത്ത് വിറ്റുകൊണ്ടൊക്കെ ജീവിക്കുന്ന പാവം ഒരു ഉമ്മ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ ഉമ്മയുടെ നേരെ തൊട്ട് അയൽവാസിയായിട്ട് വേറൊരു ആൾ താമസിച്ചിരുന്നു ആ ഒരു ഉപ്പയും ഒരു ഉമ്മയും ഒരു മകനും അവരിങ്ങനെ ഇവിടെ അയൽവാസിയായിട്ട് അവരുടെ വീടിനടുത്ത് താമസിക്കുകയായിരുന്നു ആ സമയത്ത് ഈ ഉമ്മയുടെ കോഴികളും മറ്റ് ആടുകളൊക്കെ അങ്ങോട്ടൊക്കെ പോകും അല്ലേ സ്വാഭാവിക ജീവികളാകുമ്പോൾ അവർക്കറിയില്ലല്ലോ അല്ലേ ഇത് നമ്മളെ വീടല്ല അത് അപ്പുറത്തെ വീടാണെന്നോ അവർക്കറിയില്ല അപ്പോൾ ആ വീട്ടിലേക്കൊക്കെ പോകും കോഴികൾ ആ വീട്ടിലേക്കൊക്കെ പോകും അപ്പോൾ ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല അല്ലേ ഈ ഉമ്മാമയെ അവർ ചീത്ത പറയും ഈ ഉമ്മാമയെ തൊട്ടടുത്തുള്ള അയൽവാസികൾക്കെന്തില്ല തീരെ ഇഷ്ടമല്ല കാരണം ആ ഉമ്മാമയുടെ കോഴി മറ്റൊക്കെ അങ്ങോട്ടൊക്കെ വരുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ ജീവിക്കുകയായിരുന്നു ഉമ്മാമയെ ദേഷ്യമായിരുന്നു അവർക്ക് അവരെപ്പോഴും വഴക്കായിരുന്നു അല്ലേ ഒരു കോഴി അങ്ങോട്ട് വന്നാൽ വഴക്ക് അവരാടുകൾ അങ്ങോട്ട് വന്നാൽ വഴക്ക് അല്ലേ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാരണം ആ ജീവികളാകുമ്പോൾ എന്ത് ചെയ്യും കോഴികളൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകില്ലോ അല്ലേ അവരങ്ങനെ കെട്ടിയിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ പശുക്കളെയും ആടുകളെയൊക്കെ നമുക്ക് കെട്ടിയിടാം പക്ഷേ കോഴിക്കളെ അങ്ങനെ കെട്ടിയിടാൻ പറ്റുമോ ഇല്ല അപ്പോൾ അയൽവാസിയുടെ കോഴികൾ നമ്മളെ വീട്ടിലേക്ക് വരും അല്ലേ നമ്മളെ വീട്ടിലെ കോഴികൾ അയൽവാസികളുടെ വീട്ടിലേക്ക് പോകും കാരണം ജീവികൾക്ക് അതൊന്നും അറിയില്ലല്ലോ അവർ പാവം ജീവിയല്ലേ എന്ന് കരുതി നമ്മളെന്ത് ചെയ്യാൻ പാടില്ല അവർ വയക്കുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല കാരണം ആ അവർക്കും കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കുന്നത് അവർക്കും നമുക്കൊക്കെ ഭക്ഷണം തരുന്നത് ആരാ അള്ളാഹുവാണ് അല്ലേ അപ്പോൾ നമ്മളത് ക്ഷമിക്കണം അല്ലേ അപ്പോൾ ഇങ്ങനെ ഈ അയൽവാസികളുടെ വീട്ടിലേക്ക് കോഴികളൊക്കെ ഉമ്മാമാൻ്റെ കോഴികളൊക്കെ പോകുമ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല അവർ വഴക്ക് പറയും ഈ ഉമ്മാമയെ വഴക്ക് പറയും അങ്ങനെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഉമ്മാമക്കെല്ലാം നല്ല ഉമ്മായിരുന്നു എല്ലാം ക്ഷമിക്കും അവർ തിരിച്ച് ചീത്ത വഴക്കൊന്നും പറയില്ല എല്ലാം മിണ്ടാതെ ക്ഷമിക്കും അല്ലേ അങ്ങനെ ഒരു ദിവസം അല്ലേ ആ ഒരു ദിവസം ഒരു നല്ലൊരു മഴ വന്നു ശക്തിയായ മഴ വന്നു അല്ലേ മഴ വന്നപ്പോൾ കാറ്റ് വന്നു കാറ്റും മഴയുമായിട്ട് വളരെയധികം രാത്രിയിൽ ആ ശക്തിയായിട്ട് മഴയും കാറ്റും വന്നു ആകെ പേടിച്ചു പോയി ആ സമയത്ത് ഈ അയൽവാസിയുടെ വീട്ടിലേക്ക് ആ അടുത്തുള്ളൊരു മരം വീണു ആ കാറ്റടിച്ചപ്പോൾ മരം വീണു വീട് തകർന്നുപോയി അല്ലേ അപ്പോൾ എന്തായി വീട് തകർന്നപ്പോൾ പിന്നെ ആ വീട്ടിലുള്ളവർക്ക് പേടിയായി താമസിക്കാൻ കാരണം അവിടെ കിടക്കാൻ കഴിയുന്നില്ല വീടിനകത്തിലൊക്കെ വെള്ളം നിറഞ്ഞു അല്ലേ ആ സമയത്ത് ഈ പാവം ഉമ്മാമ വന്ന് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോരൂ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഉള്ള ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എൻ്റെ കോഴികളും ആടുകളും അവരിൽ നിന്ന് കിട്ടുന്നൊക്കെ നിങ്ങൾക്കും കഴിക്കാം നിങ്ങൾ പോരൂ എന്ന് പറഞ്ഞപ്പോൾ ആ അവർക്കെന്തായി ആകെ സങ്കടമായി അല്ലേ നാണക്കേടായിപ്പോയി കാരണം നമ്മൾ ഇതുവരെയും വാക്ക് പറഞ്ഞ ചീത്ത പറഞ്ഞ അല്ലേ ആ ഉമ്മ ഇപ്പം നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട് അല്ലേ എന്തൊരു ഉമ്മയായിരുന്നു ഇത്ര നല്ല ഉമ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ നമ്മളവരെ അവർ
വായക്ക് മാത്രമല്ല പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കി അവർക്കൊരു നാണക്കേടായി. മാത്രമല്ല അവർ ഈ വീട്ടിലേക്ക് വരികയും പിന്നീട് അവർ നല്ല അയൽവാസികളായി മാറുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലായോ? കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ നമ്മളൊക്കെ എന്താ വേണ്ടത്? അയൽവാസികളോട് നമ്മൾ നല്ല നിലയിൽ എന്ത് ചെയ്യണം? പെരുമാറണം അല്ലേ? അവരെ സഹായിക്കണം, അവരെ സ്നേഹിക്കണം, അവരും പരസ്പരം സഹകരിച്ച് ജീവിക്കണം അല്ലേ? അപ്പോഴാണ് നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവുള്ളൂ, മനസ്സിൽ സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അടുത്തുള്ള വീട്ടിലേക്ക് പോകും വരും അല്ലെ, അവരെ സഹകരിച്ചു കൊണ്ടാണ്. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ കഥ ഇഷ്ടപ്പെട്ട്, ഈ കഥ എല്ലാവരും കേട്ട് പഠിച്ചു. നിങ്ങൾ അമ്മമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കട്ടാ, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ് തുടങ്ങാം അല്ലേ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ലെറ്റർ ഏതായിരുന്നു? ഹ ഇല്ലേ, ഖാതം എന്തായിരുന്നു? മോതിരം അല്ലേ. എല്ലാവർക്കും മോതിരം കിട്ടിയില്ലേ? മോതിരം എല്ലാവരും ധരിക്കുന്നില്ലേ? ഓക്കെ, ഏത് കയ്യിലാണ് ധരിക്കേണ്ടത്? ആൺകുട്ടികൾ ചെറുവിരലല്ലേ, വെള്ളി മോതിരം ധരിക്കാൻ പാടുള്ളൂ ആൺകുട്ടികൾ. അവർ ധരിക്കുകയാണെങ്കിൽ വലത്തെ കൈയിൻ്റെ ചെറുവിരലല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ധരിക്കേണ്ടത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറൊരക്ഷരം പഠിക്കാം. ഓക്കെ, നോക്കൂ നിങ്ങൾ. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ? എന്താണ്? പാമ്പൊന്നല്ല, എന്താണ്? സ്നേക്കല്ല കേട്ടോ, എന്താണ്? കയറാണ്, കയർ അല്ലേ. നിങ്ങൾ ഉപയോഗിക്കാറില്ലേ, വീട്ടിൽ ഉപയോഗിക്കാറില്ലേ? എന്തിനൊക്കെ ഉപയോഗിക്കും ഈ സാധനം? വീട്ടിൽ അയൽ കെട്ടാൻ അല്ലേ, നമ്മളെ ഡ്രസ്സുകളൊക്കെ തോരയിടാൻ വേണ്ടി അല്ലേ, ഉണക്കാൻ വേണ്ടി നമ്മൾ അയൽ കയർ ഉപയോഗിക്കും. പിന്നെ പോത്തിനെയും അതുപോലെ പശുവിനെയും ആടിനെയൊക്കെ കെട്ടാൻ വേണ്ടി അല്ലേ. പിന്നെ വീട്ടിൽ കിണറിൽ വെള്ളം കോരാൻ വേണ്ടി കയർ ഉപയോഗിക്കും. പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് കയർ ഉപയോഗിക്കും അല്ലേ. ഓക്കെ, വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ് കയർ. അപ്പോൾ ഈ കയറിന് അറബിയിലൊരു പേരുണ്ട്. ഉസ്താദ് പറഞ്ഞു തരികയാണ്, നോക്കൂ നിങ്ങൾ. കണ്ടോ എന്താണ് സാധനം? ഇതിൻ്റെ പേരാണ് ഹബില്. എന്താണ് ഹബില്? ഒന്ന് ഉറക്കെ പറയൂ മക്കളെ, ഹബില്. ഓക്കെ, എന്താണ് ഹബിൽ? ഒന്ന് ഉറക്കെ പറയൂ, ഹബിൽ. ഓക്കെ, കണ്ടല്ലേ നിങ്ങൾ ഹബില്, കണ്ടു അല്ലേ. നിങ്ങളെ വീട്ടിലുണ്ടാവും ഹബില്, അതൊക്കെ ഒന്ന് പിടിച്ചുകൊണ്ട് പറയാ, ഹബിൽ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഹബിൽ എന്ന് എഴുതിയപ്പോൾ അതിലെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്, നോക്കൂ നിങ്ങൾ. കണ്ടോ നമുക്ക് ഹബിലിൻ എന്ന് എഴുതിയപ്പോൾ അതിലെ ഫസ്റ്റ് ലെറ്റർ നമുക്കൊന്ന് എടുക്കാം. എടുത്തു. ഇനി നോക്കൂ നിങ്ങൾ. അതാണ് ഹേ. ഏതാണ് അക്ഷരം? ഹേ. പുള്ളിയൊന്നുമില്ല. മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു മുകളിൽ പുള്ളിയിട്ടൊരു അക്ഷരം അല്ലേ, ഹോ. ഖാതമിൻ്റെ ഹോ. പക്ഷേ ഇതിന് മുകളിൽ പുള്ളിയില്ല, ഇത് പുള്ളിയില്ലാത്ത അക്ഷരമാണ് ഹേ. എന്ന് വെച്ചിരിക്കേണ്ടത് ഹേ, വായിലൂടെ അങ്ങനെ കൈവച്ച് നോക്കും നിങ്ങൾ. കാറ്റ് വരണം, ഹേ ഹേ അല്ലേ. നമ്മൾ നല്ല ചൂട് നല്ലൊരു മുളക് അല്ലേ, നമ്മൾ നല്ലൊരു മുളക് നമ്മൾ കടിച്ചു അല്ലേ. കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് എരിവുണ്ടാവും അല്ലേ, നല്ല എരിവുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഹേ എന്ന് പറയും അല്ലേ. എല്ലാവരും പറഞ്ഞു നോക്കൂ, നല്ല എരിവുള്ള സമയത്ത് നമ്മൾ ഹേ എന്ന് പറയും അല്ലേ. അതുപോലെ അങ്ങനെ വരുന്ന അക്ഷരമാണെന്ത്? ഹേ. പറഞ്ഞു എല്ലാവരും, ഏതാണ് അക്ഷരം? ഹേ. ഓക്കെ, നല്ല കുട്ടികൾ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വിവിധ രൂപങ്ങളൊന്ന് നോക്കാം. നോക്കൂ നിങ്ങൾ. പറയൂ. ഹേ, ഹി, ഹോ, ഹേ. ഓക്കെ, മാഷാല്ലാ, ഒന്നൂടെ വായിക്കൂ. ഹേ, ഹി, ഹോ, ഹേ. ഓക്കെ, അപ്പോൾ നല്ല ഉഷാറായിട്ട് ഉച്ചരിക്കണം കേട്ടോ, നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം. നമ്മളെ കാറ്റ് ഇങ്ങോട്ട് വായിൽ നിന്നും വരണം. ഓക്കെ, ഇനി നമുക്കൊന്ന് പുസ്തകം എടുത്ത് നോക്കാം. നോക്കൂ നിങ്ങൾ.
കണ്ടോ? ആ പുസ്തകത്തിലെ ഏറ്റവും മുകളിൽ നിങ്ങൾ നോക്കൂ, കണ്ടോ? ആ ഏതാണ് അക്ഷരം? ആ ഹേകണല്ലേ, വട്ടത്തിൽ കണ്ടോ? കണ്ടു അല്ലേ. ഇനി താഴെ നോക്കൂ, ഒരു കയറ് കണ്ടോ? ഒരു കെട്ട് കയറ് കണ്ടില്ലേ? കണ്ടു, കയറാണ് ഇട്ടത്. ആ ഇനി അപ്പുറത്ത് അതിൻ്റെ അടിയിൽ ഹാബിലുൻ എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ? ഹാബിലുൻ. അതിലെ ഫസ്റ്റ് ലെറ്റർ നോക്കൂ നിങ്ങൾ. ആ ഏതാണ് അക്ഷരം? ഹ. പിന്നെ ബാഇന് സുക്കൂൻ ഇട്ടപ്പം ബ്. പിന്നെ ലാമ് അല്ലേ, ലാമിന് തെൻവീൻ, ലൊമ്മ് തെൻവീൻ ഇട്ടപ്പം ഹാബിലുൻ. ഹാബിലുൻ വായിച്ചു നോക്കൂ, വിരൽ വെക്കൂ എല്ലാവരും. ആ ഹാബിലുൻ. ഓക്കെ, ഇനി നമുക്ക് ഹാബിലുൻ എന്ന് എഴുതിയപ്പോൾ അതിലെ ഫസ്റ്റ് അക്ഷരത്തെ നമുക്കൊന്ന് എടുക്കാം അല്ലേ. കൂട്ടി എഴുതുമ്പോൾ ഹബിലൻ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ ഹായിൻ്റെ വാലുണ്ടാവില്ല കേട്ടോ, ബാക്കി ഭാഗം ഉണ്ടാവുള്ളൂ, മുകളിലത്തെ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഫുൾ ഹ ഒന്ന് എഴുതി നോക്കാം. നോക്കൂ, താഴെ നോക്കൂ നിങ്ങൾ, ആ വട്ടത്തിൽ കണ്ടോ? ആ ഒന്ന് വായിക്കൂ. ആ ഹ. അടുത്തത് ഫതഹ ഇട്ടപ്പോൾ, ഹാൻ്റെ മുകളിൽ ഫതഹ ഇട്ടപ്പോൾ ഹ എന്ന് പറയൂ. ആ ഓക്കെ, അടുത്ത് ഹായിൻ്റെ താഴെ കെസർ ഇട്ടു, അപ്പോൾ ഹി. ഓക്കെ, ഇനി ഹായിൻ്റെ മുകളിൽ ലൊമ്മിട്ടു, അപ്പോൾ ഹോ. ആ ഇനി ഹായിൻ്റെ മുകളിൽ സുക്കൂൻ ഇട്ടപ്പോൾ ഹ. ഓക്കെ, നല്ല കുട്ടികളല്ലേ. ഒന്നുകൂടി വായിക്കൂ നിങ്ങൾ, ഒറ്റയ്ക്ക് വായിക്കൂ. ആ ആ റൗണ്ടുള്ളത് മാത്രം. ആ നോക്കൂ, പുസ്തകത്തിലേക്ക് നോക്കൂ. ആ വായിക്കൂ. ഓക്കെ, ആ ഹേ. ഓക്കെ, അപ്പോൾ ഇനി താഴെ നോക്കൂ നിങ്ങൾ. ആ നമുക്ക് ഹായ് ചേർത്തിട്ട് അക്ഷരങ്ങൾ ഉണ്ടല്ലേ, മറ്റ് പഠിച്ച അക്ഷരങ്ങളും മുമ്പ് പഠിച്ച അക്ഷരങ്ങളും ഹാവും ചേർത്തിട്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം. സാധാരണ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെയാണ്. എല്ലാവരും വിരൽ വെക്കൂ. ഏത് ഭാഗത്ത് വിരൽ വെക്കേണ്ടത്? ആ വലത് ഭാഗത്ത് അല്ലേ. ഓക്കെ നോക്കൂ. ആ ഹ. ആ ബ് ലോ ഹ ബ്സ്. ഓക്കെ, സുക്കൂൻ അല്ലേ. ഹബ്സ് വായിക്കൂ, ഹബ്സ്. ഓക്കെ നെക്സ്റ്റ്. ആ എന്താ വായിക്കൽ? ഹി അല്ലേ, ഹി. പിന്നെ ലാമന് സുക്കൂൻ ഇട്ടപ്പോൾ ൽ. പിന്നെ ഹിൽം, ഹിൽം കണ്ടോ. ഓക്കെ അടുത്ത് നോക്കൂ. ആ അടുത്തത് രണ്ട് അക്ഷരമുള്ളൂ, എളുപ്പമാണല്ലേ. എന്താ വായിക്കൽ? ഹു മാ, ഹുമാ. ആ ഓക്കെ, ഉഷാറായി. ഇനി താഴെ നോക്കൂ. ആ എന്താണ്, മൂന്നക്ഷരമുണ്ടല്ലേ. ആദ്യം ഹായിനിക്ക് ഏതാണ്? ലൊമ്മാണ് അല്ലേ. അപ്പം ഹു മീ ദ, ഹു മീ ദ വായിക്കൂ. ഓക്കെ അടുത്തത് നോക്കൂ. ആ ഹായിനിക്ക് കെസറാണല്ലേ. അതെ, നോക്കൂ, വായിച്ചു നോക്കൂ. ഹി റ ഹെർം, ഹെർം. ഓക്കെ അടുത്തത് രണ്ട് അക്ഷരമുള്ളൂ അല്ലേ. ഹായനക്ക് സുക്കൂനാണ്, വായിച്ചു നോക്കൂ. ആ ആ ഹ്, അഹ്. എങ്ങനെ വായിക്കൽ? അഹ്, കാറ്റുണ്ട് വരണം കേട്ടോ. അഹ് അല്ല അഹ്, അഹ് എന്നല്ല. അപ്പം അക്ഷരം മാറും, അത് ഹ ആണ്, ഇത് ഹ ആണ്. അഹ് വായിച്ചു നോക്കൂ. ഓക്കെ അപ്പം ഉഷാറായിട്ട് വായിച്ചു അല്ലേ, നല്ല കുട്ടികൾ. അള്ളാഹു തആല നിങ്ങൾ നല്ല കുട്ടികളിൽ അള്ളാഹു ഉൾപ്പെടുത്തിട്ട് ആമീൻ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഒരു ദിക്ർ ഉസ്താദ് പഠിപ്പിച്ചിരുന്നു അല്ലേ. എന്തായിരുന്നു? ടോയ്ലറ്റിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെയുള്ള ദിക്ർ പഠിപ്പിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഉഷാറായിട്ട് എല്ലാവരും ചെല്ലാറുണ്ട് എന്നറിഞ്ഞു അല്ലേ. ടോയ്ലറ്റിൽ പോകുമ്പോഴും ചെല്ലുന്നുണ്ട്, അതേപോലെ തിരിച്ച് വന്നാലും ചെല്ലുന്നുണ്ട്. അതൊരു ശീലമാക്കി നല്ല കുട്ടികളായി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, നിങ്ങൾ നല്ല കുട്ടിയാണ്, നല്ല കുട്ടികളാണ്. അള്ളാഹു നല്ല കുട്ടികളെ ഉൾപ്പെടുത്തട്ടെ, നല്ലത് ചെയ്യാനും പ്രവർത്തിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ദിക്ർ ഒന്ന് ഉസ്താദിന് പറഞ്ഞു തരണം, ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ഒക്കെ ഉറക്കെന്ന് പറഞ്ഞുതരും. എന്താണ്? ആ ടോയ്ലറ്റിൽ നിന്നും തിരിച്ച് വന്നാൽ, എൻ്റെ ഉള്ളിൽ നിന്നല്ല ചെല്ലേണ്ടത്, തിരിച്ച് വന്നിട്ട് ചെല്ലേണ്ടത്. ദിക്ർ ഒന്ന് ഉറക്കെ എല്ലാവരും ഒന്ന് പറയൂ. ആ സാർ കേൾക്കട്ടെ. ആ മാഷാ അല്ലാ. എന്താണ്? ഉഫ്രാനക്കൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബാനിയൽ അദാ വാഫാനി. ഓക്കെ ഒന്ന് ഉസ്താദിൻ്റെ കൂടെ ചെല്ലും എല്ലാവരും. ഉഫ്രാനക്ക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബാനിയൽ അദാ
വാഫാനി. ഓക്കെ, ഒന്ന് ഒന്നുകൂടി ചെല്ലോ ഉസ്താദിന് കൂടെ. ഉഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദി അദ്ഹബ അന്നിയൽ അദാ വാഫാനി. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നും ചെല്ലണം കേട്ടോ. നമ്മളെന്നും പോവില്ലല്ലോ ബാത്റൂമിൽ, അല്ലേ? ഇങ്ങനെ ഒരു തവണയെങ്കിലും പോവില്ലേ? പോകും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ബാത്റൂം പോയി തിരിച്ചു വരുമ്പോൾ ഇതിക്കറ എന്ത് ചെയ്യണം? ചെല്ലണം. ഓക്കെ, അള്ളാഹു നല്ല കുട്ടികളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله.